നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിഷം ചീറ്റുന്ന മൂർഖനെ കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ ധാരാളം മൂർഖൻ പാമ്പുകൾ ഉണ്ടെങ്കിലും അവയൊന്നും നമുക്ക് നേരെ വിഷം ചീറ്റുന്നവയല്ല. എന്നാൽ കടിച്ചാൽ വലിയ അപകടകാരികളുമാണ്. എന്നാൽ വിഷം ചീറ്റുന്ന മൂർഖൻ പാമ്പുകളും ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. ശത്രുവിന്റെ കണ്ണിലേക്ക് വിഷം ചീറ്റുന്ന മൂർഖൻ പാമ്പ് അടി ദൂരത്തേക്ക് വരെ അവയുടെ വായിൽ നിന്ന് വിഷം ചീറ്റിത്തെറിക്കും. അത് കണ്ണിൽ വീണാൽ കാഴ്ചശക്തി തന്നെ നഷ്ടപ്പെട്ടേക്കാം. ആഫ്രിക്കയുടെ കിഴക്കുഭാഗത്തും മധ്യഭാഗത്തും തെക്കൻ ഈജിപ്റ്റിലും വടക്കൻ ടാൻസിയയിലും കാണപ്പെടുന്ന ഉഗ്രവിഷമുള്ള പാമ്പുകളാണ് സ്പിറ്റിംഗ് കോബ്ര. ആക്രമിക്കാനെടുക്കുന്ന ശത്രുവിന്റെ കണ്ണിനു നേരെ തലയുയർത്തിപ്പിടിച്ചാണ് അവ വിഷം ചീറ്റുന്നത്. മനുഷ്യനെ വരെ അപകടപ്പെടുത്തുവാൻ അവയ്ക്ക് സാധിക്കും. എന്നാൽ അവ അത്ര ആക്രമണകാരികളല്ല എന്നത് മാത്രം ഭാഗ്യം. ശത്രുവിന് നേരെ വിഷം ചീറ്റിക്കഴിഞ്ഞ് അവ ഓടി രക്ഷപ്പെടുകയാണ് പതിവ്. എന്നാൽ പലപ്പോഴും ഇരയെ മാത്രം വിഷപ്പല്ലുകൊണ്ട് കടിച്ചു കൊന്ന് ശാപ്പിടാറുമുണ്ട്. സ്പിറ്റിംഗ് കോബ്ര പല നിറങ്ങളിലുണ്ട്. ചുവപ്പ്, മഞ്ഞ, പിങ്ക് നിറക്കാർ ധാരാളമുണ്ട്. ചാര നിറക്കാരെയും കണ്ടുവരുന്നു. ഇവ പൊതുവെ രാത്രിയിലാണ് ഇര തേടുന്നത്. പകൽ ചിതൽപുറ്റിലോ മറ്റോ ആവും താമസിക്കുക. പലപ്പോഴും ചവറുകൾക്കിടയിൽ കിടക്കുന്ന ഇവയെ തിരിച്ചറിയാൻ പോലും സാധിക്കാറില്ല. ഉഭയജീവികൾ, ചെറു സസ്തനികൾ, ഉരഗങ്ങൾ, പക്ഷികൾ എന്നിവയുടെ മുട്ട ഇവയൊക്കെയാണ് വിഷം ചീറ്റും മൂർഖന്റെ പ്രധാന ഇരകൾ. 2.5 അടി മുതൽ 5 അടി വരെ നീളം വയ്ക്കുന്ന പാമ്പുകളാണിവ. ഒരു പ്രാവശ്യം പെൺപാമ്പ് 15 മുട്ടകൾ വരെയാണ് ഇടുന്നത്. വിഷം ചീറ്റും മൂർഖൻ 20 വർഷത്തോളം ജീവിച്ചിരിക്കും. പുൽമേടുകളാണ് ഇവയുടെ ഇഷ്ട താമസ സ്ഥലം. അപൂർവമായി മാത്രമാണ് ഇത്തരത്തിലുള്ള ജീവികൾ ഇന്ന് ഭൂമിയിലുള്ളത്. നാട്ടിൻപുറങ്ങളിലും മറ്റും കഥകളിൽ വിഷം തുപ്പുന്ന പാമ്പുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്ത് ഇത്തരം പാമ്പുകൾ തീരെയില്ല. അതേസമയത്ത് ആഫ്രിക്കയിൽ ഇവയെ ഇപ്പോഴും ധാരാളമായി കണ്ടുവരുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.